ഇന്നാണടെ നമ്മള് ലാമറിനെ രക്ഷിക്കാൻ പോവാണ്. അതായത് കഴിഞ്ഞ ദിവസം നിങ്ങൾക്ക് അറിയണ്ടാവും, നമ്മുടെ ലാമറിനെ സ്ലെൻഡർമാൻ തട്ടിക്കൊണ്ടുപോയി. ലാമറിന് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് വരെ നമ്മൾ നിർബന്ധിച്ചു കൊണ്ടുപോയതാണ്. പക്ഷെ ശരിക്കും സ്ലെൻഡർമാൻ തിരിച്ചു വന്നു എനിക്ക് വിശ്വസിക്കാൻ പോലും പറ്റില്ല. നമ്മൾ മൈക്കിളിന്റെ വീട്ടിലാണ്. മൈക്കിൾ റെഡി ആവാൻ പോയിക്കാണ്, ഗണ്ണും കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ട് മൈക്കിൾ ഇപ്പൊ വരും. സോ നമുക്ക് നേരെ അവിടെ പോകണം. എങ്ങനെയെങ്കിലും എന്ത് വില കൊടുത്ത് നമ്മുടെ ലാമറിനെ രക്ഷിക്കണം. ഓക്കെ, ഏകദേശം ഈവനിങ് നൈറ്റ് ആവാറായിണ്ട്. സോ ഇപ്പൊ പോയി കഴിഞ്ഞാലാണ് സ്ലെൻഡർമാനെ പിടിക്കാൻ പറ്റൂ ഇല്ല എന്ന് എനിക്ക് അറിയില്ല. നമ്മുടെ വണ്ടി കൂടെ റെഡിയാണ്. എനിക്ക് ട്രവറിനെ നമുക്ക് വിളിക്കണം. അന്ന് നമ്മുടെ ട്രവർ വന്നില്ല, പക്ഷെ ട്രവർ വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഇതന്ന് പോയ പോലത്തെ പരിപാടിയല്ല. ഇപ്പൊ ഓൾറെഡി നൈറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. സോ ഇപ്പൊ നമുക്ക് പോയാലോ സിലിണ്ടർമാനെ പിടിക്കാൻ പറ്റും. ലാമറിനെ എന്ത് വില കൊടുത്ത് രക്ഷിക്കണം. അത് മാത്രല്ല, സിലിണ്ടർമാനെ നമുക്ക് കൊല്ലാൻ പറ്റും. അതാടെ ഞാൻ പറഞ്ഞേ, ട്രവറിനെ ഹെൽപ്പിന് വിളിക്കാന്ന് ഇത് പറഞ്ഞ കാരണം നമ്മള് രണ്ടാളും പോയി കഴിഞ്ഞാ അന്ന് നിങ്ങക്ക് അറിയാലോ നമ്മളെ ടെലിപ്പോർട്ടൊക്കെ ചെയ്ത് കൊറേ പ്രശ്നങ്ങളായിരുന്നു. സോ സിലിണ്ടർമാനെ കാണുക, വെടി വെക്കുക, അത് മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. അങ്ങനെ ചുമ്മാ വെടിവെച്ച് മരിക്കണ ഒരു ജീവിയല്ല സിലിണ്ടർമാൻ എനിക്ക് തോന്നണം. എന്തായാലും വണ്ടി കയറി നമുക്ക് അധികം സമയം കളയണ്ട. നമുക്കിപ്പൊ നേരെ പോണത് ട്രവറിന്റെ അടുത്തോട്ടാണ്. ഞാൻ ട്രവറിനോട് ഹെൽപ്പ് ചോദിക്കാം. എനിക്കറിയാം ട്രവറിന് നല്ല പേടിയാണ് സിലിണ്ടർമാനെ. കാരണം ഇതിന് മുന്നേ ട്രവറിന്റെ അവസ്ഥ നമുക്ക് അറിയാലോ. നമ്മൾ ട്രവറിന്റെ വീടിന്റെ അടുത്ത് ട്രവർ വന്നാ മതിയായിരുന്നു അല്ലേ മേഖല? എനിക്ക് തോന്നുന്നുണ്ടാവുമ്പോ സത്യം പറയാലോ. അങ്ങനൊന്നും പറയാലോ മേഖല. ചെലപ്പോ ട്രവർ ഇവിടെ നിക്കണു. ട്രവർ ഇവിടെ ട്രവർ ആയാലോ. അടേ അവിടെ കള്ളു കുടിച്ചോണ്ട് നിർത്തു. നമുക്കൊരു ഹെൽപ്പ് വേണമായിരുന്നു പ്ലീസ്. ഇതൊന്നു വന്നേ ഞാനങ്ങോട്ട് അങ്ങോട്ട് നമുക്ക് അകത്ത് കയറിയൊന്ന് സംസാരിക്കാം. ഒരു കാര്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയണ്ട. ഇങ്ങോട്ട് എനിക്ക് ഓർമ്മയുണ്ട് അന്ന് ഞാനും മൈക്കിളും കൂടി വന്നിട്ട് തന്നോട് ഉണ്ടോ ഒരു സിലിണ്ടർമാനെ പിടിക്കാൻ പോണെന്നുള്ള പറഞ്ഞത്. വെള്ളം അടിച്ചിട്ടിരിക്കണോണ്ട് പറഞ്ഞിട്ട് കാര്യം. പക്ഷെ അതൊരു പ്രശ്നത്തിലാണ്. എന്റെ കൂടെ ലാമർ ഉണ്ടായിരുന്നു. ഞാൻ ലാമറിനെ സിലിണ്ടർമാൻ കൊണ്ടുപോയടേ. അന്ന് ഞാനും മൈക്കിളും വിചാരിച്ചില്ല അല്ലേ മൈക്കിളെ. ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഇങ്ങനെ ഉണ്ടാവുന്നു. പക്ഷെ അങ്ങനെ സംഭവിച്ചു. ട്രവർ ഉണ്ടായതുണ്ടായി. ഇനി പിന്നെ എന്ത് പറയാൻ പറ്റീനി. പക്ഷെ നിന്റെ ഹെൽപ്പ് ഞങ്ങൾക്ക് വേണം. എങ്ങനെയും അവനെ പിടിച്ച് തിരിച്ചു പിടിക്കണം. അവനെ നമുക്ക് ആദ്യം ട്രാക്ക് ചെയ്യാൻ പറ്റണം. ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിക്കാം. യെസ്, അതാണ് ഞാൻ പറഞ്ഞത്. അതുപോലെ എന്തെങ്കിലും വേണം, നിന്റെ ഹെൽപ്പ് ഞങ്ങൾക്ക് വേണം. പ്ലീസ് പ്ലീസ് ഹെൽപ്പ് ചെയ്യ്. നീ മാത്രമേ ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാള്ളൂ. നിനക്ക് മനസ്സിലായില്ലോ. ഓക്കെ വെയിറ്റ് ചെയ്യ്, ഞാൻ റോണിനെ ഒന്ന് വിളിച്ചു പറയട്ടെ. റോണിനെ വിളിക്കണ്ടേ? റോൺ എന്ന് പറഞ്ഞാൽ നിനക്ക് അറിയണ്ടാവല്ലോ, ട്രവറിന്റെ ഒരു ഫ്രണ്ടാണ് റോൺ. പുള്ളിക്കാരുണ്ടെങ്കിൽ നമുക്ക് ഹെൽപ്പ് ആവും. കാരണം പുള്ളിക്കാർ ഇതുപോലെ കുറെ കാര്യങ്ങളിലൊക്കെ ട്രാക്ക് ചെയ്യാൻ ഇങ്ങനത്തെ കാര്യത്തിനൊക്കെ പോണത് ഈ ഹണ്ടിങ്ങിനൊക്കെ. സോ പുള്ളിക്കാർ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ അറിയണ്ടാവും. അതെ അതെ, അതാണ് എന്റെ ആഗ്രഹം. ട്രവർ എന്തായി? റോണിപ്പോ വരും, അത് വേണ്ടി ബാക്കി തീരുമാനിക്കാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഈ ഗണ്ണൊന്നും പോരടാ. അതിന് റോണിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരു സ്പെഷ്യൽ ഗണ്ണുണ്ട് നമ്മുടെ കയ്യില്. ഓക്കെ ഓക്കെ, ഞങ്ങൾ എന്തായാലും ഗണ്ണും കാര്യങ്ങളൊക്കെ ബാഗിലെടുത്തിട്ട് സീനില്ല. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് പ്രശ്നം. റോണെ മനസ്സിലായില്ലേ, നമ്മുടെ ലാമറിനെയാണ് സിലിണ്ടർമാൻ കൊണ്ടുപോകണം. എന്ത് ചെയ്യാൻ പറ്റും നമുക്കിതില്? എന്റെ ഒരു ടൂൾ ഉണ്ട്, ഞാൻ ഇതുപോലെ പണ്ട് ഹണ്ടിങ്ങിനൊക്കെ പോകുന്നതാണ്. അപ്പൊ ആ ടൂള് വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. ഇതാണ് ആ ടൂള് ഞാൻ കാണിച്ചുതരാം. ഓ, ഇതെന്തൊരു ടൂള്! എന്റെ ആള് ഇത് വിഷയമാണല്ലോ കുറച്ച്. ഈ ടൂൾ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുക? മറ്റേ അൾട്രാസോണിക് സൗണ്ട് ഒക്കെ വെച്ച് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ ബാക്കി കാര്യങ്ങൾ നമ്മൾ ഏറ്റവും ഡ്രൈവർ ഏത് കണ്ണോ വാങ്ങട്ടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ കണ്ണ് സെറ്റ് ആക്കിയാലോ. എടാ കണ്ണ് നീ വാങ്ങുന്നു വേണ്ട, ഇവന്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. എടാ റോണേ, എനിക്ക് ഞങ്ങൾക്ക് ആ കണ്ണും കൂടി എടുത്ത് തന്നാ. ഓ ഗൈസ്, എനിക്കോട് വേറെ ലെവലായിരിക്കും ഈ സംഭവം. അതായത് ഇവരൊക്കെ റെഡിയാണ്. ആൻഡ് VR. ഓക്കെ, നമ്മള് ലാമറിനെ രക്ഷിക്കുന്നതാണെങ്കിൽ തോന്നേ. കാരണം നമ്മുടെ അതില് സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടേ. റോണ്ടയിൽ ആ സാധനം വെച്ച് കണ്ടുപിടിക്കാന്ന് പറയണേ. സോ നമ്മള് സിലിണ്ടർമാനെ കണ്ടുപിടിക്കും അറിയുന്നു. പക്ഷെ എനിക്ക് ഇപ്പോഴും ഉറപ്പില്ല സിലിണ്ടർമാനെ നമുക്ക് തീർക്കാൻ പറ്റുന്നത്. കാരണം ഇതിന് മുന്നേ നമ്മൾ ഇതുപോലെ തീർത്തു എന്ന് വിചാരിച്ചാണ് ഇപ്പൊ തിരിച്ചു വന്നേക്കണേ. ഇതാണ് മോനെ ഞാൻ പറഞ്ഞ ഗണ്ണ്. ഇത് വെച്ച് നമുക്ക് സിലിണ്ടർമാനെ പിടിക്കാൻ പറ്റും. ഓ മാനോട്, ഈ ഗണ്ണാണ് പറയണേ? ഇതെന്തൊരു ടൈപ്പ് റെയിൽ ഗണ്ണ് എന്നാണ് ഇങ്ങനെ പറയാന്ന് പറയണേ. ഇത് വെച്ച് സിലിണ്ടർ
സ്പൈഡർമാൻ ഷൂട്ട് ചെയ്യണമെങ്കിൽ വേറെ ലെവലായിട്ട് ചെയ്യുന്ന പറയണേ. സോ ഇതിന്റെ പേര് റെയിൽ ഗൺ അല്ലേ. അതിന്റെ ഇത് വെച്ച് നമുക്ക് സിലിണ്ടർമാനെ കൊല്ലാൻ പറ്റൂ? എടാ, ഇത് വെച്ച് സിലിണ്ടർമാനെ മാത്രല്ല എന്ത് വേണേലും നശിപ്പിക്കാം. അതായത് ഇത് വെടിവെച്ച് കഴിഞ്ഞാൽ സെക്കൻഡില് എവിടെയാണോ വെടിയേക്കണം അവിടെ പൊട്ടിത്തെറിക്കും. ഓ, എക്സ്പ്ലോഷൻ. സോ ഇത് വേറെ ലെവലായിരിക്കുന്ന നമ്മൾ ഈ വണ്ടിയിലാണോ പോവാൻ പോണേ റോണ്? അതെ, ഈ വണ്ടിയിലേക്ക് നമ്മൾ പോവാൻ പോണേ. സോ നിങ്ങൾ എല്ലാവരും കേൾക്കോ, മൈക്കിളെ കണ്ടു പിടിക്കണം. സോ സെറ്റ് ആക്കാം. നമ്മളെ ഏകദേശം അവിടെ എത്തിണ്ട്, ആ വീടിന്റെ അവിടെ എത്തിണ്ട്. റോണ, ഈ വീടാണ് ഞങ്ങള് പറഞ്ഞ മനസ്സിലായില്ലേ? അതൊക്കെ എനിക്ക് മനസ്സിലായി. എന്റെ അമ്മ, ഇവിടെ എത്തുമ്പോ തന്നെ കാലാവസ്ഥ നോക്കുന്നു, നിങ്ങള് ഫുൾ ഫോഗ് ആയിട്ട്. റോണ, ഈ വീട്ടില് ശരിക്കും ആൾക്കാരും താമസിക്കണില്ലേ ഇപ്പൊ? വീടിന്റെ ചുറ്റിപ്പറ്റി കൊറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞാൻ പിന്നെ പറയാം. എന്റെ പൊന്നോ, നമ്മടെ കാറൊന്ന് കാണാണ്ടായ പോലെ കാണാണ്ടാവുമെന്നോ? നമ്മടെ വണ്ടി നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ഇടാല്ലേ? എന്റെ പൊന്നോ, ഓ മാൻ, എനിക്ക് ഈ സ്ഥലം ഓർക്കാൻ തന്നെ പേടിയാ. റോണ, എക്സാക്ട്ലി ഇവിടുന്നാണ് നമ്മുടെ ലാമറിനെ കാണാണ്ടായേ. സത്യം പറഞ്ഞത് ഇവിടെ എവിടെയോ നിന്നിട്ട്. നിങ്ങളെല്ലാവരും ഗണ്മൊക്കെ പിടിച്ചോട് നിക്ക്, ഞാൻ ആ സൗണ്ട് കേൾക്കണ്ടോ നോക്കിട്ട് വരാം. ടോർച്ച് ഒക്കെ പിടിച്ചോ. സോ നമ്മടെ റോണ് മറ്റേ സാധനമൊക്കെ പിടിച്ച് എങ്ങടോ പോയിണ്ട്. ഞാൻ സൗണ്ട് കേട്ടിരുന്നുണ്ട് കൊറേ നേരം. ഇനി റോണിനെ കാണാണ്ടാവൂടെ? എന്താ നിങ്ങക്ക് തോന്നേ? നിനക്ക് റോണിനെ മര്യാദയ്ക്ക് അറിയാത്തോണ്ടാ അവൻ അങ്ങനെ കാണാണ്ടാവൂന്നില്ല. നമ്മളെ കാണാണ്ടായാലും ശരിയാണ്. എടാ, നമ്മളെ അന്ന് ഇവിടെ എവിടെയാണ് സിലിണ്ടർമാനെ കണ്ടത് അല്ലേ മൈക്കിളെ? അതെ അതെ, ട്രെവറെ വന്ന് 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 ട്രെവറെ ഞങ്ങളുടെ കൂടെ നിക്കണേ. തന്നെ കാണാണ്ടാവും ഉള്ള കാര്യം പറയാം. ഓ മാൻ, ഇവിടെ വരുമ്പോ തന്നെ സത്യം പറഞ്ഞ ഒരു പേടിയുണ്ട്. അന്ന് നമ്മൾ ഇവിടുന്നാണ് ആ ഓടിപ്പോയേ. ഞാൻ കറക്റ്റ് പറഞ്ഞ ഇവിടെയാണ് നമ്മൾ സിലിണ്ടർമാനെ കണ്ടേ. റോണേ, ഹലോ ഡേയ്, ഇവിടെ പോയിട്ട് ഈ വിളിച്ചു പറഞ്ഞേ. റോണിവിടെ ഉണ്ട്, റോണിവിടെ ഉണ്ട്, പേടിക്കണ്ട. എക്സാക്ട്ലി പറഞ്ഞ ഇവിടെ ഒരു പശു നിക്കണ്ടായി. അന്ന് ഇവിടെയാണ് ആദ്യമായിട്ട് നമ്മൾ ഈ സിലിണ്ടർമാനെ കാണണേ. ഇത് നല്ല ഓർമ്മയുണ്ട്, ഇതേ വൈബായിരുന്നു അന്ന്. പേടിക്കണ്ട, എന്ന് ഞാൻ പറയില്ല. കാരണം ഇതുപോലെ അന്ന് പറഞ്ഞിട്ടാണ്, അറിയാലോ. അപ്പൊ കൂടെ വാ എന്തായാലും. ഞങ്ങൾ ഇതിന്റെ മുകളിൽ നിക്കണതൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അന്നല്ലേ? ഓർമ്മയില്ലേ നിങ്ങക്ക്? സ്വന്തം എന്തൊക്കെയുണ്ടായിരുന്നു എനിക്ക് കറക്റ്റ് ഇപ്പൊ വലിയ ഓർമ്മയില്ല. പക്ഷെ റോണ എന്തായാലും സൗണ്ട് കേൾക്കുമെന്ന് പറയട്ടെ. റോണേ, വല്ല ഐഡിയയും കിട്ടിയ? അല്ല, താനവിടെ നിക്കണിട്ട് ഞങ്ങള് തന്നെ തൊപ്പിണ്ടായില്ല, അതൊക്കെ അവിടെ പോയി. ഞാൻ സാധനങ്ങളൊക്കെ നൈസായിട്ട് വണ്ടി കൊണ്ട് വെച്ചു. അത് പറയാനേ ഞങ്ങോട്ട് വന്നേ. കാരണം ഇവിടെ സിലിണ്ടർമാൻ ഉള്ളതായിട്ട് എനിക്ക് തോന്നില്ല. സോ സിലിണ്ടർമാൻ ഉണ്ടാവാൻ ചാൻസ് ഉള്ള കുറച്ച് സ്ഥലങ്ങളുണ്ട്, അവിടെ ഒക്കെ നമുക്ക് പോയി നോക്കിയോ? നമ്മളെന്തിനോട് വളരെ വെറുതെ നിന്ന് സമയങ്ങളാണ് പിന്നെ കണ്ട്. എടാ, എന്നാലും ഈ വീടിന്റെ ഉള്ളിൽ അങ്ങനെ കയറി നോക്കണോ? റോണേടെ, നമുക്ക് ഈ വീട്ടിലങ്ങാനും കയറി നോക്കണോ നൈസായിട്ട്? താങ്കളെ, ഞാൻ നിന്നോട് ഓൾറെഡി പറഞ്ഞു, ഈ വീട് കുറച്ച് ഡ്രഗ് മാഫിയയുടെ സ്ഥലമാണ്. ഇവിടെ നിന്നും കയറണ്ട, നമുക്ക് പോവാൻ. സിലിണ്ടർമാൻ ഇവിടെ ഉണ്ടാവുന്ന എനിക്ക് തോന്നില്ല. കാരണം അന്ന് നമ്മുടെ വണ്ടി കട്ടയിൽ പോട്ടെ, പക്ഷെ ഇന്നൊന്നും ഉണ്ടായില്ല അല്ലേ. കേറ് കേറ്, നിങ്ങൾ കേറ്. ഞങ്ങള് സിലിണ്ടർമാനെ വണ്ടി അടിച്ചിട്ടായിരുന്നു. ലെഫ്റ്റിലോട്ടാ, ഇവിടെ ഒരു വഴിയുണ്ട്. ഇവിടെയാ, എങ്ങോട്ടാ പോണ്ടെന്ന് പറയട്ടാ. ഇവിടെ എന്തൊരു കമ്പനി എന്താണ്? ഇവിടെയാ സൗണ്ട്. റോണ, എന്ത് സംഭവം? എല്ലാരും കണ്ണും കാര്യങ്ങളൊക്കെ എടുക്കട്ടെ. നിങ്ങള് കണ്ണും കാര്യങ്ങളൊക്കെ എടുത്തോ. നല്ല രീതി സൗണ്ട് ഉണ്ടായിരുന്നു. ഓക്കെ, വാ 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 വാ. എന്റെ ഒളിയാ ഗൈസ്, ഇങ്ങനത്തെ ഏരിയയിലൊക്കെ സിലിണ്ടർമാൻ ഉണ്ടാവോ? എനിക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല. എടാ, നിങ്ങൾ വാ, നിങ്ങൾ വാ. കണ്ടു കഴിഞ്ഞാൽ ഞാൻ വെടിയാ കിട്ടോ. ഓക്കെ, മോളിലും അങ്ങനത്തെ ദിക്കിലൊക്കെ നിക്കാൻ ചെലപ്പോ. അതിനൊരു ടെലിപ്പോർട്ട് ആവാലോ. ഇതിന്റെ ഉള്ളിൽ കയറി പോയല്ലോ നമുക്ക്. സാർ, ഒരു കാര്യം പറയാനായിരുന്നു. ഇവിടെ സിലിണ്ടർമാൻ ഉണ്ട് ഇവിടെ. ഈ പട്ടി കടിക്കണേ, എന്തൊരു പ്രശ്നമുണ്ട്. ഇതെന്ത് പട്ടി? ചവിട്ടിക്കൊള്ളടാ, സിലിണ്ടർമാന്റെ പട്ടിയത് കടിക്കണേ പട്ടി. അതെ സാർ, ഇവിടെ സിലിണ്ടർമാൻ ഉണ്ട്. വേണമെങ്കിൽ റോണിനോട് ചോദിച്ചോക്ക്, ഇവിടെ സൗണ്ട് കേട്ടു ഞങ്ങള് സിലിണ്ടർമാന്റെ. അതാണ് പറഞ്ഞത്. അയ്യോ, എനിക്കറിയില്ല. ഓ ഒന്നാമതായിരിക്കും കണ്ണുപോലും കാണാതില്ല. സംഭവിക്കണം.
അവനൊന്നും സംഭവിക്കുന്നില്ലല്ലോ. അതെന്താ അവനെ കാണാൻ? സോ നമുക്ക് ഇവിടെ മൊത്തം തപ്പണം. ഇവിടെ തന്നെ ഉണ്ടാവൻ നമ്മുടെ ലാമർ ഇവിടെ എവിടെയുണ്ട്? ഓ ശരിയാടെ, ലാമറിനെ തപ്പാ നമുക്ക്. വാ 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 വാടെ വാടെ വാടെ. എന്റെ അളിയെ ഇത് എങ്ങനെയാടെ ഇങ്ങനത്തെ ദിക്കിലേക്ക് ഇവൻ വരണെ? എനിക്കറിയില്ല, സത്യം പറഞ്ഞ അവനെ കാണാനില്ലടേ. പോയി പോയി, എന്ത് സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. വാട്ട് ലാമർ അല്ലോ ഇവിടെ, വേറെ പട്ടികളുണ്ട് കേട്ടാ. ഈ പട്ടി നമ്മളെ കടിക്കണ്ട്. എടീ പട്ടിയുടെ വേഷത്തിൽ വരണേനി അവനാണോ? അങ്ങനെ താൻ മറ്റേ സൗണ്ട് ഒന്ന് ചെക്ക് ചെയ്യ്, ഞങ്ങൾ ഇവിടെ നിക്കാം. വെടി വെച്ചിട്ട് എന്തായിരിക്കും അവനൊന്നും പറ്റാഞ്ഞല്ലേ. എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം ഇവിടെ നിന്റെ ഉള്ളിലെങ്ങാനും അവനെ കൊണ്ടിട്ടുണ്ടാവോ. ഇവിടെ ഒരു സാധനം തുറന്നിടക്കുണ്ട്, ഇവിടെ എനിക്ക് നല്ല പേടിയുണ്ട്. അവരൊക്കെ അവിടെ തപ്പാൻ വേണ്ടൊക്കെ. സോ നമ്മൾ ഇവിടെയാണ് തപ്പണേ. ലാമർ അല്ലോ, ഇവിടെ ലാമറിനെ കണ്ടു. മൈക്കിളെ എങ്ങനെ രക്ഷപ്പെടുത്താ? കൊഴപ്പില്ല, നമ്മളെന്തായാലും സേഫ് ആണല്ലോ. നമുക്ക് ഇതിന്റെ മോളി കേറണം. പക്ഷെ ഇതെന്തോ രീതിയിൽ കെട്ടിയിട്ടേക്കാണ്. പക്ഷെ നമ്മൾ അവനെ വെടിവെച്ചിട്ടൊന്നും ഉണ്ടായില്ലല്ലോ. അതെന്താ റോണേ? ഞാൻ പറഞ്ഞില്ലേ അവൻ കുറച്ച് ശക്തിമാനാണ്. എന്തായത് എനിക്കറിയില്ല. എന്നെ മറ്റേ പോലെ തെറിപ്പിച്ചടേ, മറ്റേ ടെലിപോർട്ട് ചെയ്യും അതുപോലെ. ഞാൻ ഒരു കാര്യം വേട്ടെ, നമുക്ക് ആ വയറും എങ്ങനെ വെടിവെച്ച് പൊട്ടിക്കാം. അവൻ വീണോട്ടെ, കുഴപ്പമില്ല. നമുക്ക് എന്തായാലും ഇവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോലോ, അല്ലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഉണ്ടാവനെ പോണേ. ഇതന്നെ എനിക്കുണ്ടായേ. സോയിച്ചെങ്കിൽ ഓറും നമുക്ക് ഈ വയറമ്മക്ക് കറക്റ്റ് വെടിവെച്ചിടാം. അങ്ങനെ ആവുമ്പോ ഈ സാധനം പൊട്ടി വീഴല്ലോ. ഹലോ, ഇവന് ബോധം വന്നിട്ടില്ല കേട്ടോ. എന്തോ വൈദ്യന് ഇവനെ കിട്ടിയടെ, നമുക്ക് ഇവനെ കൊണ്ടുപോവാൻ കൊല്ലാൻ പറ്റിയില്ല. ഓ മാൻ, എങ്ങനെ സിലിണ്ടർമാൻ്റെ ഇന്ന് അവനെ രക്ഷപ്പെടുത്തിയിട്ട് എനിക്ക് അല്ലാണ്ട് ഒന്നും പറയില്ല. എന്റെ അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് പോവാണ് നല്ല. ഓക്കെ, വേറെ ഒന്നും എനിക്ക് പറയില്ല. സിലിണ്ടർമാനെ കൊല്ലാൻ നമുക്ക് പറ്റി.